വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ യുഡൈസ് പ്ലസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി വിദ്യാഭ്യാസ വകുപ്പ് ഒരു വർഷം മുൻപ് കേന്ദ്രം ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ നൽകാതെ വകുപ്പ് അലംഭാവം കാട്ടിയെന്നാണ് ആരോപണം പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും വ്യക്തിഗത വിവരങ്ങളായിരുന്നു കേന്ദ്രം തേടിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുപ്പതിനാണ് കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകിയത് തുടർന്ന് അഞ്ചു തവണ കൂടി കേന്ദ്രം കത്തയച്ചെങ്കിലും വിവരങ്ങൾ നൽകിയില്ല നവംബർ പതിനാല് ഡിസംബർ എട്ട് ഈ വർഷം ഫെബ്രുവരി എട്ട് മാർച്ച് ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തി ആറ് എന്നീ തീയതികളിലായിരുന്നു കേന്ദ്രം വീണ്ടും കത്തയച്ചത് പോർട്ടലിൽ വിവരങ്ങൾ നൽകാൻ നിർദ്ദേശിച്ച് ഓഗസ്റ്റ് പതിമൂന്നിന് മാത്രമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ ഇറക്കിയത് ഓണപരീക്ഷയുടെ സമയത്തായിരുന്നു ഇത് ഇതോടെ ഓണാവധി കാലത്ത് സ്കൂളിലെത്തി വിവരങ്ങൾ നൽകാൻ നെട്ടോട്ടത്തിലായി അധ്യാപകർ കഴിഞ്ഞ അധ്യയന വർഷത്തെ വിവരങ്ങളാണ് നൽകേണ്ടത് ഓരോ കുട്ടിയേയും കുറിച്ചുള്ള അറുപത്തി അഞ്ച് ചോദ്യങ്ങൾക്ക് അധ്യാപകർ ഉത്തരം നൽകണം കേന്ദ്ര നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടും കേന്ദ്രം നൽകിയ അവസാന തീയതി ശനിയാഴ്ച അവസാനിച്ചു പകുതി കുട്ടിയുടെ വിവരങ്ങൾ പോലും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല സമയം വീണ്ടും നീട്ടിച്ചോദിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം ഒരാഴ്ച നീളുന്ന യു എ ഇ സന്ദർശനത്തിലാണ് വകുപ്പ് മന്ത്രി ശിവൻകുട്ടി വിശദാംശങ്ങൾ തേടി മന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച ആറോളം കത്തുകൾ ഗൗരവത്തിലെടുക്കാതിരുന്നതാണ് പ്രശ്നം സങ്കീർണമാക്കിയതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്